ഒടുക്കം ആ പ്രതി പിടിയിൽ. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിലായിട്ടുണ്ട്. ഹസൻകുട്ടി എന്ന കബീറാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ 8 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ബോധരഹിതായപ്പോഴാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്നാണ് പ്രതി നൽകിയ മൊഴി. കബീറിനെതിരെ പോക്സോ അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി. അവിടെ നിന്ന് അബ്ഡക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 കേസസ് ഓൺ റെക്കോർഡുണ്ട്. ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ജനുവരി 12 ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, കൊല്ലം ജയിലിൽ നിന്ന്. ഇയാൾ 2022 തന്നെ ഇങ്ങനെ ഒരു സെയിം ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു. പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷഫീദ്, പ്രതിയെ കിട്ടിയിരിക്കുന്നു. ഇപ്പോഴും ദുരൂഹമായി തുടരുന്നത് ആ 2 വയസ്സുകാരി എങ്ങനെ പൊന്തക്കാട്ടിലെത്തി, ഇതിൽ പോലീസിന്റെ വിശദീകരണം എന്താണ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? 20 മണിക്കൂർ ആ പെൺകുട്ടി എവിടെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പോലീസിനെ സംബന്ധിച്ച്, തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം, പോലീസിന് ഏറെ പഴി കേൾക്കേണ്ടി വന്ന ഫെബ്രുവരി 19 സംഭവിച്ചിട്ടും കഴിഞ്ഞ ദിവസം വരെ പിടികൂടാൻ കഴിയാതിരുന്ന ആളിലേക്ക് പോലീസ് എത്തി എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ കൂടി പലതരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ പോലീസിന് പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ പിടിയിലായിട്ടുള്ളത് ഈ കൊല്ലം അതേപോലെ തന്നെ തിരുവനന്തപുരം ബോർഡർ കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ഒരാളാണ്. ഇയാളുടെ വിശദമായ വിവരങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹസൻകുട്ടി എന്ന കബീർ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ ഹസൻകുട്ടിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാളെക്കുറിച്ച് പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സംഭവ ദിവസം രാത്രി 12 മണിയോടുകൂടി പേട്ട സ്റ്റേഷനിലേക്ക് പ്രതി എത്തുന്നു. അതിനുശേഷം നടന്ന് ചാക്കയിലേക്കും അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ഈ പെൺകുട്ടി നാടോടികളായ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയിരുന്ന ഓൾ സെയിൻസ് ജംഗ്ഷൻ സമീപത്തെ മൈതാനത്തേക്കും എത്തുന്നു. അവിടെ നിന്ന് 12 മണിക്കും 1 മണിക്കുമിടയെ ഈ പെൺകുട്ടിയെ ഇയാൾ തട്ടിയെടുക്കുന്നു. അതിനുശേഷം റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് മുന്നോട്ട് പോവുകയും ആ സമയത്ത് പെൺകുട്ടി ഉണരുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടി കരച്ചിൽ തുടങ്ങിയതോടെ ഈ വായിൽ പൊത്തിപ്പിടിച്ചു. ഈ വായിൽ പൊത്തിപ്പിടിച്ച പെൺകുട്ടി അബോധാവസ്ഥയിലായി എന്ന് ഉറപ്പാക്കിയതോടെ ഈ പെൺകുട്ടിയെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഈ ഹസൻകുട്ടി പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ പോലീസ് ആ മൊഴി പൂർണ്ണമായും അല്ലെങ്കിൽ ആ കുറ്റസമ്മതം പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. ഇയാളെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതിയെ നാളെ ഈ സംഭവ സ്ഥലത്തേക്ക് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതും പോലീസ് പറയുന്നു. ഈ ഹസൻകുട്ടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പ്രത്യേകിച്ച് 2022 അരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പെൺകുട്ടിയെ മിഠായി കൊടുത്ത് പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. ഇയാൾ അതിനുശേഷം ജയിലിലായിരുന്നു. തുടർന്ന് ജാമ്യത്തിൽ January 12 പുറത്തിറങ്ങി. അതിനുശേഷമാണ് ഇയാൾ വീണ്ടും ഇവിടേക്ക് എത്തി ഇങ്ങനെ ഒരു സംഭവം നടത്തിയതെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. നേരത്തെയും ഇയാൾ നാടോടി സംഘത്തിലെ ഒരു കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്ന് കേസ് ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ ഹസൻകുട്ടിയെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഇയാൾ വളരെ ചെറുപ്പത്തിലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തി സ്ഥിരതാമസം തുടങ്ങിയ ആളാണ്. അരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഡ്രസ് തന്നെയാണ് ഇയാൾ പല സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഇയാൾക്കെതിരെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 8 കേസുകളുണ്ട്. അതിൽ പിടിച്ചുപറിയുണ്ട്, മോഷണ കേസുകളുണ്ട്, RPF പോലീസ് കേസെടുത്ത മറ്റു ചില കേസുകളും ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ 19 ദിവസത്തിലധികം പോലീസിന് വലിയ തലവേദനയായിരുന്ന കേസിൽ ഏറ്റവും നിർണായകമായത് ബ്രഹ്മോസിന് സമീപത്ത് നിന്ന് ലഭിച്ചൊരു CCTV ആയിരുന്നു. CCTVയിൽ ശരീരമാകെ തുണികൊണ്ട് മൂടിയ നിലയിൽ ഒരാൾ നടന്നു പോകുന്നത് പോലീസ് കണ്ടു. അതിനുശേഷം പോലീസ് ആ CCTV കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ നഗരത്തിലെ പല സ്ഥലത്തും ആ സാന്നിധ്യം കണ്ടെത്താനായി. തുടർന്ന് ഈ സംഭവ ദിവസം ഇയാൾ ഇതേ രീതിയിൽ പോവുകയും റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തടക്കം ഇയാൾ യാത്ര ചെയ്യുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഇതടക്കമുള്ള ഏതാണ്ട് 227 CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള CH നാഗരാജു വ്യക്തമാക്കിയത്. സുഹൈൽ, ശരി, പിടിയിലായ ഹസൻകുട്ടിയിൽ തന്നെ ദുരൂഹതകൾ ഏറെയാണ്. മേൽവിലാസമില്ലാതെ ദിക്കറിയാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൊടും ക്രിമിനൽ. നിരവധി കേസുകൾ അഴിച്ചുവിട്ടാൽ വലിയ ഭീഷണിയായിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി. അയാൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. വിവരങ്ങൾ ഏറെ അറിയാൻ ബാക്കിയുണ്ട്. എങ്ങനെ ഒളിപ്പിച്ചു, എങ്ങനെ തട്ടിക്കൊണ്ടുപോയി, വരും ദിവസങ്ങളിൽ ഇതടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ പോലീസ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു.